നും ചേട്ടത്തെയും മോനും അമ്മയും ആണുള്ളത് ചേട്ടൻ ബാംഗ്ലൂരിൽ സൈറ്റ് എഞ്ചിനീയറാണ് ആണ് ഇടയ്ക്കൊക്കെ നാട്ടിൽ വരാറുള്ളൂ കേട്ടോ ഈ കാര്യം നടക്കുന്ന കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ് ഏകദേശം ലോക്ക്ഡൗണിനൊക്കെ മുൻപ് ചേട്ടത്തി പ്രസവം കഴിഞ്ഞപ്പോൾ നല്ലോണം തടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോൻ മാസം കഴിഞ്ഞു ചേച്ചി എന്നാണ് ഞാൻ വിളിക്കാറ് ചേച്ചി ഇപ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടിയ പോലെ എന്നാണ് എനിക്ക് തോന്നിയത് ചേച്ചിയെ ഇപ്പോഴത്തെ കാവ്യ മാധവൻ്റെ പുറയുണ്ട് എനിക്കാണെങ്കിൽ കൂടുതലിഷ്ടം ചേച്ചിയുടെ ആ ഒരു വലിയ കരിക്കുകളും പിന്നെ ബാക്കിലോട്ട് തള്ളിയിട്ടുള്ള ആ ഒരു തണ്ണിമത്തനുമാണ് കേട്ടോ വീട്ടിലെപ്പോഴും നൈറ്റിയാണ് ചേച്ചി ഡാറ് അല്ലെങ്കിൽ പിന്നെ ചുരിദാറ് ചുരിദാറാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ പോട്ടോ ചേച്ചി സാധാരണ ഷോൾ ഇടാറില്ല അപ്പോൾ ചേച്ചിയുടെ ആ ഒരു കരിക്കിൻ്റെ ചാലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ കൺട്രോൾ അങ്ങ് പോവും ചുരിദാറുള്ള എന്താ പറയുക നന്നായിട്ട് ആ ഒരു കരിക്ക് ഇങ്ങനെ തള്ളി നിൽക്കും കേട്ടോ പിന്നെ ലെഗിൻസ് എല്ലാം ഇങ്ങനെ പാക്കും കൂടി കാണുമ്പോൾ നമുക്ക് ആക്ക് ബ്രൗന്ത് പിടിക്കുന്ന പോലെ ഉണ്ടാവും ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുന്നത് ചേച്ചി കാണാറുണ്ട് കേട്ടോ പക്ഷെ ഒന്നും പറയാറില്ല അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു പോയപ്പോഴേ ഓട്ടോയിലാണ് പോയത് കേട്ടോ ചേച്ചിയാണെങ്കിൽ സാരി ആണ് എടുക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഒരു പച്ച ബ്ലൗസും സെറ്റ് സാരിയും ചേച്ചി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ കാരണം കാറിൽ സാരി തെന്നി മാറുന്നുണ്ട് കേട്ടോ ആ പച്ച ബ്ലൗസിലേക്ക് നോക്കിയിട്ട് ആ ഒരു കരിക്കിൻ്റെ ഇത് കണ്ട് ആസ്വദിക്കുകയാണ് ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളൊരു ബസ്സിലാണ് വരുന്നത് അമ്മ പറഞ്ഞു അവിടെ രണ്ട് ദിവസം നിൽക്കാൻ കേട്ടോ തിരിച്ച് ഞാനും ചേച്ചിയും കൂടിയിട്ട് അങ്ങനെ ബസ്സിൽ തിരിച്ച് വന്നു എന്തായാലും തൊട്ടുമുമ്പില് കസിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഉണ്ടായിരുന്നു സിസ്റ്റർ ഉണ്ടായിരുന്നു മകളുണ്ടായിരുന്നു ഞങ്ങളുടെ സീറ്റിൻ്റെ ഇടയിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളാ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ വീട്ടിലെത്തി അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ചേച്ചിയാണ് കേട്ടോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ചേച്ചി എനിക്ക് എൻ്റെ ദേവതയാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഒരു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അമ്മയും അച്ഛനും തിരിച്ചു വന്നു അന്നത്തെ ദിവസം രാവിലെ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ ഞാൻ ഉണർന്നത് ഉണർന്ന് മുറിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഓപ്പൺ ടെറസിൽ വൃത്തിയാക്കിയിട്ട് കുളിച്ച് റെഡിയായിട്ട് പുറത്തേക്ക് വന്നു അപ്പോഴാണ് അമ്മ എനിക്ക് ചായന്നെ കേട്ടോ അപ്പോഴാണ് അമ്മ പറയുന്നത് അശ്വതി ചേച്ചി പോയി അവരിവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതെനിക്ക് ഒട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്തിനാ ചേച്ചി പോയതെന്നൊക്കെ ഞാൻ വിചാരിച്ചെട്ടോ അപ്പോൾ അമ്മയോടേം ചോദിച്ചു അതെന്താ അതെന്ത് പറ്റിയെന്ന് ചോദിച്ചോ അവൾ പോയടാ മോനേന്ന് പറഞ്ഞു കേട്ടോ ആ ആ ഇനിയിപ്പോൾ എന്താ വരുക എന്ന് വെച്ചാൽ ഇപ്പം ദിവസം കഴിഞ്ഞേ വരും എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും അവൾ പോയതിൽ വിനോന നല്ല നിരാശയായി അവളെ അപ്പോൾ എന്താ പറയുക അവളെ ചേട്ടൻ ഇന്ന് നാട്ടിൽ നിന്ന് വരും അതുകൊണ്ടാണ് അവള് പോയത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ചേട്ടൻ നിന്ന് അവളെ കളിച്ച് തകർക്കുമെന്ന് അവന് മനസ്സിലായി അങ്ങനെ അവൻ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അമ്മ ചേച്ചി അവിടെ അടിച്ചു വരമായിരുന്നു കേട്ടോ ഇന്നൊരു ചുവന്ന സാരിയാണ് അവൾ അവളിട്ടിട്ടുള്ളത് അവളടിച്ചു വരുമ്പോൾ അവൻ അവളുടെ ആ ഒരു തള്ളി നിൽക്കുന്ന ആ ഒരു തേങ്ങയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ അവനെ നോക്കി ചിരിച്ചു പോയി പെട്ടെന്ന് വീട്ടുമുറ്റത്തേക്ക് ഒരു ടാക്സിക്കാർ വന്നു കേട്ടോ അതിലൊന്നും നമ്മുടെ വിനുവിൻ്റെ ചേട്ടൻ ജിനു ഇറങ്ങി വന്നു ജിനു വിളിച്ചു പറഞ്ഞു ഡാ വിനു വാട ഈ പെട്ടിയൊക്കെ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം അമ്മ ചോദിച്ചു ആ നീയോ എന്ന് ചോദിച്ചു അങ്ങനെ ഡ്രൈവറ് അതെല്ലാം താഴെ ഇറക്കി വെച്ചു ഇത് കേട്ടിട്ട് നമ്മുടെ ചേട്ടത്തി പുറകിലോട്ട് വന്നിട്ടോ ചേട്ടത്തി ആക്കെ സന്തോഷിച്ച് നിൽക്കുകയാണ് ചേച്ചിയുടെ വരവ് കണ്ടിട്ട് ചേട്ടൻ്റെ പോവം പൊളിച്ചിട്ടെങ്ങ് നിൽക്കട്ടോ കാരണം അവളുടെ ആ ഒരു വലിയ ബാക്ക് മുൻപൊക്കെ തള്ളി നിൽക്കിയിട്ടാണ് അവൾ വരുന്നത് കേട്ടോ അപ്പോൾ ചോദിച്ചു ചേട്ടാ ഇതെന്താ ചേട്ടൻ പറയാതെ വന്നതെന്ന് വെച്ചിട്ടോ ഡ്രൈവറാണെങ്കിൽ ചേട്ടത്തെ കണ്ടിട്ട് അന്താളിച്ചൊക്കെ നിൽക്കുകയാണ് ചേട്ടൻ എന്തായാലും പൈസ കൊടുത്തിട്ട് അയാളെ പറഞ്ഞയച്ചു പിന്നീട് ഗേറ്റ് അടച്ചിട്ട് ആ വലിയ പെട്ടിയും കയ്യിലെടുത്തിട്ട് ചേട്ടൻ്റെ ചിട്ട് ഞങ്ങളകത്തിന്നു അമ്മ എന്നിട്ട് മോനെ എടുത്തിട്ട് ചേട്ടൻ്റെ കൈ കൊടുത്തിട്ടോ ചേട്ടൻ്റെ കയ്യൊക്കെ കഴുകിയിട്ട് അവനെടുത്തിട്ട് ഇങ്ങനെ കുഞ്ചിച്ച് നിൽക്കുകയാണ് അപ്പോൾ അമ്മ ചോദിച്ചു അല്ല മോനെ പതിനാല് ദിവസം നിൽക്കണ്ടേ ഇപ്പോൾ എന്ന് വെച്ചിട്ടോ അപ്പം ജിനു പറഞ്ഞു ഞാൻ ഞാൻ നാട്ടിലെത്തിയിട്ട് പതിനഞ്ച് ദിവസമായി ഞാനും ഫ്രണ്ടും ഒരു ഹോട്ടലിൽ നിന്നു പിന്നെ ടെസ്റ്റൊക്കെ ചെയ്ത് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടോ അപ്പം പറഞ്ഞു ഹൂ ഭാഗ്യം ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട് മക്കളെ എന്ന് വെച്ചു അന്നേരം ജിനു പറഞ്ഞു ഒരു മാസം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിനു പറയാണ് ഒരു മാസം ഇങ്ങനെ തള്ളി നിൽക്കും ഇവിടെ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ സമയമല്ലേ എന്തായാലും അങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല അവന് ഭയങ്കര ടെൻഷനും കേട്ടോ കാരണം അവൻ്റെ ചേച്ചിയതിനു തൊടാൻ പോലും അവന് കിട്ടില്ല ചേട്ടന് അത്ര മോശവും അല്ലാട്ടോ ചേട്ടൻ ചേച്ചിയെ കളിക്കുന്നത് അവൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് ചുവന്ന് തൊടുത്ത് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ വല്ല ട്രിപ്പും പോവുകയാണ് നല്ലത് എന്നൊക്കെ അങ്ങ് വിചാരിച്ചിട്ടോ ചേച്ചി അവൻ റൂമിൽ റൂമിലൊന്നും പുറത്തിറക്കില്ല എന്നും അവന് മനസ്സിലായി ഇടയ്ക്കുള്ള ഈ ഒരു കാഴ്ച ദർശനം കൂടി ഉണ്ടാവില്ല അതന്നെ കാരണം എന്തായാലും ചേട്ടൻ അവന് കുറേ ഒരു ചോക്ലേറ്റൊക്കെ കൊടുത്തു പിന്നൊരു ഐഫോണും കൊണ്ടുവന്നു കൊടുത്തു കേട്ടോ അത്ര വലിയ വിലയുള്ളതൊന്നും അല്ലെങ്കിലും കൊള്ളാം എന്തായാലും ചേട്ടൻ അമ്മയ്ക്ക് മോനെ മുകളിലൊക്കെ കളിക്കാൻ കുളിക്കാൻ കൊണ്ടുപോയി ആ സമയം ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയിട്ടോ അവിടെ ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ചേച്ചി എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ മറ്റ് പോലും ചെയ്യുന്നില്ല അതോടെ അവൻ ആകെ നിരാശയായി ആ തിരിച്ച മുകളിലെ ചേട്ടൻ്റെ അടുത്ത് അവൻ്റെ ആ റൂമിൽ കയറി കയറിയിട്ടോ ചേട്ടൻ കുളി കഴിയും തോന്നുന്നു ഫോൺ വിളിക്കുന്നത് കേൾക്കാം ചേട്ടത്തി അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് അവനൊന്ന് വാതിലിൻ്റെ ആവണമെന്ന് നോക്കിയിട്ടോ ചേട്ടൻ ചേച്ചി കയറിയതും അകത്തേക്ക് കയറിയിട്ട് കുറ്റിയിടുന്നത് കണ്ടു കേട്ടോ അവൻ്റെ നെഞ്ചിലിങ്ങനെ പടപ്പുട്ട ആ പടയ്ക്കാണ് ഇത്രയും കാലം അവൻ പിടിച്ച് വലുതാക്കിയതൊക്കെ അവൻ്റെ ആവുമല്ലോ എന്ന് അങ്ങനെ അവൻ മെല്ലെ പോയി ജനലിൽ കൂടെ നോക്കിയിട്ടോ ബാക്കി കർട്ടൻ നീക്കി വെച്ചിട്ടുണ്ട് അവൻ നിലത്ത് മുട്ട് ൂത്തി നിന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ടോ ചേച്ചിക്ക് ചേട്ടനെന്തൊക്കെയോ എടുത്തു വെക്കാൻ കൊടുക്കുന്നുണ്ട് ചേച്ചി അത് അലമാരയിൽ എടുത്തു വെക്കുകയും അതിനിടയിൽ ചേട്ടൻ ചേച്ചിയെ പൊക്കെ എടുത്തിട്ട് കട്ടലിലേക്ക് ഇട്ടു എത്ര കാലമായിട്ടങ്ങനെ കാത്തിരിക്കുന്നില്ലേ എടി നീ ആകെ വണ്ണ വെച്ചല്ലോ ഞാൻ വന്നപ്പോഴാണ് ആകെ ഞെട്ടിപ്പോയിട്ടോ ഇതും പറഞ്ഞിട്ട് അവൻ അവളുടെ ഒരു ഒരു കവളിലൊരു ഉമ്മെടുത്തു പിന്നീട് അവനിട്ട് ആ ഒരു ഊരി വെച്ചിട്ട് മുണ്ട് മാത്രം എടുത്തിട്ട് അവളുടെ ആ ഒരു ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ട് കൊണ്ടുപോയിട്ടോ പിന്നീട് അവർ രണ്ടുപേരും കൂടി ചുണ്ടുകൊണ്ട് കളിക്കാൻ തുടങ്ങി അവൻ അതിന് മെല്ലെ മെല്ലെ വായിലിട്ട് ഇങ്ങനെ കളിച്ച് 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 അവളുടെ സാരിക്കടയിലൂടെ വയറിലേക്ക് പിടിച്ച് നീക്കി അവൻ അങ്ങനെ തന്നെ വായിൽ അവൻ്റെ നാവിട്ട് കറക്കാണ് കേട്ടോ പിന്നീട് ജിനു അമ്മൻ്റെ കഴുത്തിലൂടെ എല്ലാ നാവും വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നീക്കി അവളുടെ ആ ഒരു ചെവിയിലും പിന്നെ ആ ചെവിയുടെ പിറക്കിലും ഒക്കെ ഇങ്ങനെ കളിക്കുക കേട്ടോ അവിടെ കിടന്നിട്ട് അവളിങ്ങനെ പൊളയുന്നുണ്ട് അവൾ വീണ്ടും 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 അവൻ്റെ നാവും ചുണ്ടും വെച്ച് കളിച്ചു പിന്നീട് അവൻ സാരി തുമ്പ് മാറ്റിയിട്ട് വയറിൻ്റെ താഴേക്ക് ഇറങ്ങി അത് കണ്ടിട്ട് അവനങ്ങോട്ട് വാവ് പൊളിച്ചു കെട്ടോ ചൊന്ന് ബ്ലൗസും അതിൽ വലിയ രണ്ട് തണ്ണിമൊത്തം പോലത്തെ ആ കരിക്കും അത് പുറത്തേക്കിങ്ങനെ തള്ളി നിൽക്കുക അവനത് രണ്ടും പിടിച്ചൊന്ന് ഞെക്കി കശക്കി എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടി ഇത് ഇതെന്താടി ഇത്ര വലുപ്പായത് ഇതിങ്ങനെത്ര ടൈറ്റായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ തടിച്ചില്ല ചേട്ടാ അതാണല്ലോ എന്ന് പറഞ്ഞു എന്താണെങ്കിലും വേണ്ടില്ല നീ എന്ത് വള അതിനിട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്കന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പോരുമ്പോഴത്തേക്കും ഒരു പരുവാകുമല്ലോ എന്ന് പറഞ്ഞിട്ടോ ഇത് കേട്ട അവളെ ചിരിച്ചു പുറത്ത് വന്നിട്ട് പിന് പറയുന്നുണ്ട് ഹോ എനിക്കൊന്നും പിടിക്കാൻ കിട്ടിയില്ലല്ലോ വന്നിട്ടോ പിന്നീട് അതിലേക്ക് മുഖം കയറ്റി അവൻ അവിടെയൊക്കെ കളിക്കുന്നുണ്ട് ഇതിന് ഇടയിലൂടെ അവൻ ആ ഒരു ഭാഗത്തേക്ക് കയ്യില്ലാൻ നോക്കിയിട്ടോ പക്ഷേ സ്ഥലം വേണ്ടേ ആ ഒരു അടിവസ്ത്രത്തിൻ്റെ ഉള്ളിൽ കൈയിടാന് അങ്ങനെ അവൻ അതിൻ്റെ ഹുക്ക് കഴിച്ചു അവൻ പിടിച്ച് രണ്ട് സൈഡിലേക്കും അതങ്ങ് കീറിയെടുത്തു കേട്ടോ ആ ഒരു ബ്ലൗസ് വലിച്ചെറിഞ്ഞു അതിന് പിന്നീട് ആ ഒരു കറുത്താട് ആ ഒരു ഉൾ വസ്ത്രത്തിൻ്റെ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക രണ്ട് തേങ്ങകൾ അവൻ അതിൻ്റെ മുകളിലൂടെ നിക്കി പിടിച്ചു പിന്നെ ഒരുപാട് കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ പിന്നീട് അവൻ പറയാ ഇത് രണ്ട് വാല് മുഴുത്ത തേങ്ങ പോലെയുണ്ടത് എന്തൊരു വാല് അമ്മ ഇത് ഞാൻ എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേ കാലം മുന്നേ കിട്ടാത്തതിൻ്റെ ആ ഒരു എന്താ പറയുക ആഗ്രഹങ്ങൾ അവനിങ്ങനെ തീർക്കാനും കേട്ടോ അവനതിൻ്റെ ഞെട്ടുകൾ പിടിച്ചിട്ട് വലിച്ചെടുക്കുകയും അതിലൊക്കെ ചെയ്യുന്നിട്ടോ എന്തായാലും കുറേ അങ്ങനത്തെ കളിച്ചതിന് ശേഷം അവൻ പതിയെ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ആ ഒരു വയറിലൊക്കെ പിടിച്ച് കളിക്കാനും മോക്കാനും ഒക്കെ തുടങ്ങിട്ടോ അതിനുശേഷം ആ ഒരു താഴെ ആ ഒരു പാവാട ഉരുത്തതിൻ്റെ സമയത്താണ് അമ്മ വന്നിട്ട് അവർ വാതിൽ വന്ന് വിട്ടിക്കുന്നത് മക്കളെ വാ വന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ജിനുവും അമ്മയും എണീറ്റു പിന്നീട് ആ ഒരു ക്രീറിയ ബ്ലൗസ് അവൾ മാറ്റി വെച്ചിട്ട് വേറെ ഒന്നും എടുത്തിട്ടോ അതിനുശേഷം അവർ താഴെ വന്നിട്ട് ഫുഡ് കഴിച്ചു പിന്നീട് മോൻ ഇറങ്ങിയപ്പോൾ അവനേയും കൊണ്ടുപോയിട്ട് അമ്മയും അവനേയും കൊണ്ടുപോയി പിന്നീട് അവൾ അടുക്കളയിൽ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്തിട്ടോ പിന്നീട് ഞാൻ വെള്ളം എളുക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ചോദിച്ചു ചേച്ചി എന്താ നമ്മളെ ഒരു മൈൻഡൊന്നും ചെയ്യാത്തേ എന്ന് വെച്ചിട്ടോ ഡാ എനിക്ക് പുതിയ ഫോണൊക്കെ കിട്ടിയല്ലേ എന്ന് അവന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവൾ പറഞ്ഞു കേട്ടോ അവൻ പക്ഷേ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി തന്നെ കേട്ടോ അപ്പോഴാണ് അവൻ്റെ ദേഷ്യം മുടിച്ചിട്ട് പറയണ്ടേ അതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫോണിൽ പല പെണ്ണുങ്ങളുടെ ഫോട്ടോയും വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്താ കണ്ടിട്ടൊന്നും ഇണ്ടാത്തത് ചേട്ടനെ നിങ്ങൾക്ക് നന്നാക്കി കൂടിയെന്ന് വെച്ചിട്ടോ അപ്പോൾ ചേച്ചി പറയുന്ന പൈസ ഉണ്ടെങ്കിൽ പല പെണ്ണിൻ്റെയും കൂടെ ഉണ്ടാവും പല ആളുകളുടെ കൂടെയും ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് ഫോണിലും ഉണ്ട് പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഞാനിപ്പം അങ്ങനെ കാണുന്നുള്ളൂ ഒന്നും അറിയാത്ത പോലെ ഞാനങ്ങനെ നിൽക്കും ഞാനും ഹാപ്പി ചേട്ടനും ഹാപ്പി അയാൾ വരുന്ന സമയം മാത്രമല്ലേ ഉള്ളൂ ഞാനും അയാളും കൂടി ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ നിൻ്റെ കൂടെ അയാളുടെ ഉണ്ടാവാറെന്ന് തോന്നിട്ടോ വിനുമെല്ലേ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ അവനെ ഒന്ന് കേട്ടോ എന്നിട്ട് പറഞ്ഞു വേണ്ട എന്ന് തല കാട്ടി പെട്ടെന്ന് ജീനി വരുന്നത് കണ്ടിട്ട് അവൻ പുറത്തേക്ക് മാറുന്നുട്ടോ ചേട്ടൻ വെള്ളം കുടിച്ചിട്ട് ഹാളിൽ പോയി പിന്നെ അല്ല അവളും പോയി എല്ലാവരും ഹാളിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് നാലു മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഭാര്യയും വന്നിട്ടോ ഷാനുവും സൽമിയും അപ്പോൾ അവരെ അകത്തേക്ക് ഇരുത്തിയിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ ചേച്ചി ചായയുമായിട്ട് വന്നു അവളെ കണ്ടതും ഷാനു ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അവൾ ചിരിക്കുന്നതും പിന്നെ ചായ തന്നിട്ട് ആ വലിയ ബാക്കാട്ടി പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ അയാൾ ഭാര്യ കാണാതെ അവൾ കണ്ണുകൊണ്ട് ഒഴിഞ്ഞു കേട്ടോ മക്കളെ ഒന്നും അയാൾ കൊണ്ടുവന്നിട്ടില്ല ചേട്ടനും അയാളും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മോൻ നിർത്താതെ കഴിഞ്ഞപ്പോൾ അവന് അവളെയും അവനെയും കൊണ്ടിട്ട് മുറിയിൽ ഹാളിൽ പോയിട്ട് സോഫയിലിരുന്നു വിനു അപ്പോൾ അവൻ്റെ മുറിയിലായിരുന്നു കേട്ടോ അടുക്കളയിൽ അമ്മ അമ്മയും സൽമയും മോനെ എടുത്ത് സംസാരിച്ചിരുന്നു ജുനു ഫോൺ വിളിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടൻ വന്നിട്ട് ഗേറ്റിലൊന്നും സംസാരിച്ചിട്ടോ എന്നാൽ ഷാനുവിനെയും അമ്മുവിനെയും വിനു കുറച്ച് നേരത്തേക്ക് പിന്നെ കണ്ടിട്ടില്ല അവൻ കുറേ നോക്കിയെങ്കിലും വിനു ആ ഭാഗത്തൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ വിനുവിന് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാനു പുറത്തേക്ക് വന്നു ഒപ്പം ജിനു വന്നിട്ടോ അമ്മ പിന്നെ മുകളിലേക്ക് പോയിട്ട് മോർണിങ് കൊണ്ടുപോയി അപ്പം ജിനു പറഞ്ഞു നീ ആകെ വേറൊക്കുന്നുണ്ടല്ലോ പുറത്ത് നല്ല തണുപ്പാണോ എന്നാൽ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞോട്ടോ അത് പറഞ്ഞു ഇല്ലടാ ഉള്ളിൽ നല്ല ചൂട് അതാ പുറത്തേക്ക് വന്നത് എടാ നീ കൊണ്ടുപോകുന്നില്ല ഇവിടെ സാധനം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും വേറെ ഒരാൾ കൂടി ജിനുവിനോട് സംസാരിച്ചു ജിനു ഇടാ നീ മുകളിലേക്ക് പോയോ അത് പെട്ടിയിലുണ്ട് പെട്ടിയിൽ രണ്ട് കുപ്പിയുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഷാനു ഇത് കേട്ടിട്ട് നടന്ന ഉള്ളിലേക്ക് കയറി സ്റ്റെപ്പ് മുകളിലെത്തി ചേട്ടൻ്റെ റൂമിൽ പോകുന്നത് കണ്ടു അവൻ കാണാതെ നോക്കിയപ്പം ഷാനു വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടു ഇത് കണ്ട് സോഫയുടെ പിറകിൽ പോയിട്ട് ഒളിച്ചിരുന്നു കേട്ടോ ജനലിൽ കൂടി നോക്കിയപ്പോഴേ അവൻ അതിലേക്ക് ഒന്നുകൂടി ചേർത്ത് നോക്കി അവൾ തുമ്പ് മാറ്റിയിട്ട് ഹുക്ക് അഴിക്കാണ് കേട്ടോ രണ്ട് സീറ്റിലേക്ക് മാറ്റിയിട്ട് മൂന്ന് പാൽ കൊടുക്കുകയാണ് ാനും അതിൻ്റെ വണ്ണവും വലുപ്പവും ഒക്കെ കണ്ടപ്പോഴേ തരിച്ച് നിൽക്കാൻ കേട്ടോ താഴെ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടിട്ട് അവൻ പിന്നെയും ഇറങ്ങി വിനു ഇതെല്ലാം കണ്ടിട്ട് മെല്ലെ വാതിലോർന്ന് കുറ്റിട്ടോ അവളുടെ അടുത്തേക്ക് വന്നു അവൾ മോന് എന്താ പറയുക അപ്പോഴും പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോൻ കുടിക്കണമെന്ന് തോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവന് അപ്പോൾ അവൾ ചോദിച്ചാൽ എന്തു ചെയ്യുന്ന ചോദിച്ചിട്ടോ അല്ല ചേച്ചി ഒരു തടിച്ച ചേച്ചിയാണ് കുറച്ച് നേരം അവർ താഴെയുണ്ട് അവർ താഴെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ അവനോട് ചിരിച്ചു അവൻ പോയിട്ട് ആ കർട്ടൻ അങ്ങോട്ട് നീക്കി വെച്ചു ഇനി ആരും കാണില്ല എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അവൻ വന്ന് മോൻ മടിയിൽ കിടക്കുന്നതുപോലെ കിടന്നു നെഞ്ചിൻ്റെ മുകൾ ഭാഗം അവളുടെ മടിയിൽ വെച്ചിട്ടോ പിന്നീട് അവൻ കാലി നീട്ടിയിട്ട് അങ്ങനെ കിടന്നു എന്നിട്ട് എന്താ പറയുക അവൻ ആ ഒരു കരിക്കലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി കേട്ടോ പിന്നീട് അത് പതിയെ വായിലിട്ടു അതോടൊപ്പം മറ്റേ ഒരു ഇത് തേങ്ങ ഉണ്ടല്ലോ അത് പിടിച്ചിട്ട് കറക്കാനും തുടങ്ങിയിട്ടോ അവനാ ഞെട്ടിൽ വെച്ചിട്ട് കഴിക്കുന്നതുകൊണ്ട് ചേട്ടൻ കഴിച്ചപ്പോഴേ അവൻ വായിൽ വെള്ളം ഇറക്കിയിടുന്നതാണ് അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ കൂടുതൽ ഇതങ്ങനെ കഴിക്കാം കേട്ടോ അവൾ സുഖം കൊണ്ട് പുളയാണ് പിന്നീട് അവൻ അതിൽ നിന്ന് വരുന്നതെല്ലാം മുഴുവനായിട്ട് കുടിച്ചു കേട്ടോ പിന്നീട് അവൾ ഇടത്തെ കൈ കൊണ്ട് അവൻ്റെ തല പിടിച്ചിട്ട് നേരെ നിർത്തി അതിന് ശേഷം അവൻ്റെ മുണ്ട് മാറ്റിയിട്ട് ആ ഒരു വസ്ത്രം അങ്ങോട്ട് നീക്കിയിട്ടോ അന്നേരത്തൊക്കെ ഉണ്ട് അവൻ്റെ ആ ഒരു ഉണ്ണിക്കുട്ടന ഇങ്ങനെ ഉയർന്ന് പൊങ്ങിയിട്ടിങ്ങനെ നിൽക്കാണ് കേട്ടോ അവളതിൽ പിടിച്ചിട്ട് അവൻ കഴിക്കുന്നതിനനുസരിച്ചിട്ട് അവളും കയ്യിലിട്ട് കളിക്കാൻ തുടങ്ങി പിന്നീട് അവൻ അവളുടെ ആ ഒരു കരിക്കുകളെ സുഖം കൊണ്ട് മാറ്റി മാറ്റിയിട്ട് രണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ ജീന താഴെ തന്നിട്ട് ആ സമയത്താണ് അമ്മു അമ്മു എന്ന് വിളിക്കുന്നത് അവൾ വേഗം അവനെ മാറ്റി പിന്നീട് അവൻ എഴുന്നേറ്റ് മുണ്ടൊക്കെ ശരിയാക്കി ശരിയാക്കിയിട്ടോ അവൾ അതിൻ്റെ ഉള്ളിലേക്ക് അവളുടെ ഉൾവസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു രണ്ട് തേങ്ങയും എടുത്തിട്ട് ഹുക്കെ ഇട്ടിട്ട് എന്താ പറയുക താഴേക്ക് പോയി പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അവനും താഴെ എത്തിയിട്ടോ ആ സമയത്തും കൊണ്ട് നമ്മുടെ ഷാനും സാൽമിയും പോയിണ്ടായിരുന്നു അവരൊരു ചായയൊക്കെ കുടിച്ചു പിന്നീട് ചേച്ചി അടുക്കളയിലേക്ക് കയറിട്ടോ ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പുറത്തേക്ക് നടക്കുകയാണ് അവനാണെങ്കിൽ ടിവിയും കണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രിയാണെങ്കിൽ ഫുഡൊക്കെ കഴിഞ്ഞു അമ്മ ഉറങ്ങാൻ പോയി മോന് അമ്മയുടെ കൂടെ കിടന്നുറങ്ങി കേട്ടോ ചേട്ടൻ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് താഴെ വന്നു അപ്പോൾ ജിനു പറഞ്ഞു അമ്മു ഞാൻ പുറത്ത് പോവാണ് ഇവിടെ വന്ന ഷാനു അല്ലേ അവനും ഭാര്യയും വണ്ടിയിൽ പോകുമ്പോൾ ആയി അത്യാവശ്യം നല്ല പരിക്കുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ പോയി നോക്കിയിട്ട് വരാം വീട്ടുകാരൊക്കെ വന്നാലേ ഞാൻ വരുള്ളൂ കേട്ടോ അവന് കുറച്ച് പൈസയും കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചോദിച്ചു എപ്പോഴാണ് വരാമെന്ന് വെച്ചോ ആ ഇപ്പം തന്നെ ഒമ്പത് മണിയായല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് കഴിയും ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ നീ കിടന്നോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം അപ്പോൾ നീ റെഡിയായിട്ട് നിന്നോ നിന്നെ ശരിക്കും ഒന്ന് കാണണം ഇപ്പം ഞാൻ പോവാണ് പോകാനെട്ടോ എന്ന് പറഞ്ഞു ജിനു കാർ എടുത്തിട്ട് പോയി ഗേറ്റിന് മുൻപിലോക്ക് നിർത്തിയിട്ടോ ഗേറ്റ് അടച്ച് ഉള്ളിൽ നിന്ന് ലോക്ക് ലോക്കിട്ടോ അമ്മ വന്നിട്ട് വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് മുകളിലേക്ക് വന്നിട്ടോ എന്നിട്ട് കുളിക്കാൻ കയറി ഒരു മോഡേൺ ഗൗൺ എടുത്തിട്ടും അത് ജിനു അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്താണ് അത് അവൾ ഇട്ടിട്ട് കണ്ണാടിക്ക് മുമ്പിലേക്ക് നോക്കാം കേട്ടോ വെള്ള കോണാണ് അകത്തേക്കുള്ളതെല്ലാം നല്ല പോലെ കാണാൻ പറ്റും രണ്ട് വലിയ തേങ്ങകൾ ഇങ്ങനെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട് മാത്രമല്ല അവളുടെ ബാക്കാണെങ്കിൽ ബാക്കിലേക്ക് തള്ളി നിൽക്കാം അടിയിൽ ഒന്നും ഇടാത്തതിന്റെ നല്ല സുഖവും അവൾ അതിട്ടിട്ട് വിനുവിനെ കാണിച്ച് കൊതിപ്പിക്കാനായിട്ട് അവൻ്റെ വാതിലിക്കിൽ വന്നു തന്നെ കേട്ടോ ചേട്ടൻ പന്ത്രണ്ട് മണിക്ക് വരുന്നുള്ളൂ എന്ന് അവൻ കേട്ടപ്പോൾ തന്നെ ഏട്ടത്തെ എങ്ങനെ കളിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തോട്ട് ഇരിക്കുകയാണ് നമ്മുടെ വിനു അവനത് കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ടോ അവൻ അവളെ വലിച്ചിട്ട് അകത്തേക്കൊണ്ടിട്ടു അവളെ കിടക്കയിൽ കൊണ്ടുപോയിട്ട് കിടത്തി എന്നിട്ട് പറഞ്ഞു ഈ ഡ്രസ്സ് സൂപ്പറാണല്ലോ അടിപൊളിയാണ് ചേട്ടന് വരുന്നത് വരെ നീ ഇവിടെ എഴുന്നിട്ട് കിടന്നാൽ മതി എന്നു പറഞ്ഞോട്ടോ ഞാൻ ഒന്ന് സുഖിച്ച് കാണി ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആരാ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ ചേട്ടന് അവിടെ നിന്ന് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോ ആ അത് നന്നായി അത്രയും നേരം സമാധാനമായിട്ട് നിന്നെ കളിച്ച് പൊളിക്കാലോ എന്ന് പറഞ്ഞു ഇതും പറഞ്ഞിട്ട് അവൻ കർട്ടൻ കൊണ്ടുപോയിട്ട് ക്ലീൻ ഗ്ലാസ് വെച്ച് മറിച്ചു ഫാൻ ഇട്ടു അപ്പോഴത്തേക്കും അവൾ അവൻ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങിയിട്ടോ പിന്നീട് എന്താ പറയുക ആ ഒരു ഉണ്ണിയെ പിടിച്ചിട്ട് അവളെ നോക്കിയിട്ടോ ഷാനു നേരത്തെ അവളെ കണ്ട് ചെയ്ത പോലെ അവൻ അവളുടെ അടുത്ത് വന്നു പിന്നെ നെറ്റിയിലും ചുടലും മാറി മാറി ഉമ്മ വെച്ചു മാറി മാറി പിന്നീട് അവൻ പറഞ്ഞു ആര് കണ്ടാലും നിന്നെ ഒന്ന് കളിക്കാൻ തോന്നും പെണ്ണേ അത്രയ്ക്ക് ഒരു ചരക്കാനേ നേരത്തെ വന്ന ഷാനുവിൽ അവൻ വന്ന പാടെ നിന്നെ കണ്ട് വെള്ളം ഇറക്കായിരുന്നു എന്ന് പറഞ്ഞട്ടോ പിന്നീട് അവളുടെ ആ ഒരു ബ്ലൗസെല്ലാം മാറ്റി ഊരി മാറ്റിയിട്ട് ആ ഒരു ഉൾവസ്ത്രം ഊരി മാറ്റിയിട്ട് അതിൽ നിന്നിങ്ങനെ എന്താ മാറി 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 ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുക കേട്ടോ അമ്മു പറയാം വന്നപാടെ അവൻ ഇനി നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇവിടെ വരുമ്പോഴൊക്കെ അവൻ നോക്കാറുണ്ട് ഇന്നിത്തിരി അന്ധം ഇട്ട് നോക്കി നിൽക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിനു പറഞ്ഞു നിന്നെ കിട്ടാനേ ആരും കൊതിക്കും അതല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ പോകുന്നത് ഇന്ന് ചേട്ടൻ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അതും പറഞ്ഞിട്ട് അവൻ അവളുടെ ആ ഒരു ഇതിൽ പിടിച്ചിട്ട് നന്നായിട്ട് മാറി മാറി കളിക്കാം കേട്ടോ അതിന് നന്നായിട്ട് ആ ഒരു സാരിയെല്ലാം ഫുള്ളായിട്ട് ഊരി മാറ്റിയിട്ട് അവന് അവളുടെ ആ ഒരു താഴെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെയും വെച്ച് കളിക്കാൻ തുടങ്ങി പിന്നീട് അവൻ എഴുന്നേറ്റ് നിന്നിട്ട് അവളോട് പറഞ്ഞു നീ ഇങ്ങുവാ എൻ്റെ ആ ഈ ഉണ്ണിയിൽ തൊടുക എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഉണ്ണിയിൽ കളിക്കാൻ തുടങ്ങിയിട്ടോ ഉണ്ണി ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും ആ വായിലിട്ട് നിനയുമ്പോഴും അയാൾ ആ ഒരു ഉണ്ണി കൂടുതൽ കൂടുതൽ ബലവാനായിട്ട് വരാൻ തുടങ്ങിയിട്ടോ അതിനുശേഷം അവളെ അങ്ങ് കിടത്തിയിട്ട് അവളെ ആ ഒരു താഴെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവൻ മുകളിലേക്കും താഴേക്കും അങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങി എത്ര തന്നെ കളിച്ചാലും മതിവരാത്തൊരു ഏട്ടത്തെയാണ് അവളുടെത്